മീറ്റു ആരോപണങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഡബ്ല്യു സി സി അംഗം രേവതി സമ്പത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. 14 പേരുടെ പേരുകൾ ലിസ്റ്റ് ചെയ്തായിരുന്നു രേവതി ഇവർക്കെതിരെയുള്ള മീറ്റു ആരോപണം നടത്തിയത്. തന്നെ ലൈംഗികമായും മാനസികമായും വൈകാരികമായും വാക്കുകളിലൂടെയും ഇവർ പീഡിപ്പിച്ചു എന്നായിരുന്നു രേവതിയുടെ ആരോപണം. ഈ ആരോപണത്തിൽ 5 സ്ഥാനത്തായി പേര് പറയപ്പെട്ട വ്യക്തിയായിരുന്നു അഖിൽ ദേവ്. കേരള ഫാഷൻ ലീഗ് സ്ഥാപകൻ കൂടിയായ അഖിൽ ദേവ് രേവതിയെക്കുറിച്ച് അന്വേഷിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷണത്തിനോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് തനിക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ പോലെ തന്നെയാണ് ആരോപണ വിധേയരായ പലരുടെയും അവസ്ഥ. ഇപ്പോൾ തനിക്കുണ്ടായ ആരോപണം നാളെ മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന ആഗ്രഹം. അതുകൊണ്ടാണ് താൻ അവരെക്കുറിച്ച് അന്വേഷിച്ചത്. അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ തന്നെ പോലും ഞെട്ടിച്ചുവെന്നും അഖിൽ ദേവ് പറയുന്നു. അതിൽ 48 മിനിറ്റിൽ ആ കുട്ടി ഒരു കാര്യം ഒരു വെല്ലുവിളി അതിൽ നടത്തുകൊണ്ടേ. സത്യം പറഞ്ഞാൽ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സ്വയം ഒരു അന്വേഷണം ഈ കുട്ടീനെ കുറിച്ച് ഞാൻ നടത്തുന്നത്. കാരണം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. ആ ലെറ്റർ ഞെട്ടിക്കുന്ന ലെറ്ററായിരുന്നു. അതിൽ സീലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേഫാം യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കുട്ടീനെ അവിടുന്ന് പുറത്താക്കിയ കോളേജ് പുറത്താക്കിയ ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഫാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടുന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാരണം ഈ ഈ ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അവിടുന്ന് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടീനെ കുറിച്ചുള്ള അവിടെ കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി. ഇന്നലെ മീഡിയയ്ക്ക് ഞാനത് 5-6 ലെറ്റർ ഞാൻ മീഡിയയ്ക്കെല്ലാം ഞാൻ കൊടുക്കുകയുണ്ടായി. ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അത് ഫെമിനിസം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസാണ്. സ്വന്തം റൂംമേറ്റിൻ്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഈ കുട്ടി എടുത്തു. അത് ആ കുട്ടി കണ്ടു. അങ്ങനത്തെ ഒരു ഒരു കാര്യം ഈ കുട്ടി ചെയ്തു. രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നു, ദേ പുട്ട് അപ്പ് മെനി ബോയ്സ് ഫോർ നൈറ്റ്. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഓൾ ഇൻ്റർനാഷണൽ ഫീമെയിൽ സ്റ്റുഡൻസ്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇൻ്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടി ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയുണ്ടായി. അതൊരു ലെറ്റർ ഈ കുട്ടീനെ പുറത്താക്കാനുള്ള അടുത്ത കാരണമാണ്. പിന്നെ ക്ലാസ്സിൽ കയറില്ല അങ്ങനെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോ പിന്നെ ഓരോരോ കംപ്ലയിൻറ്റുകളാണ്. കാരണം 4 കംപ്ലയിൻറ്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടുന്ന് യൂണിവേഴ്സിറ്റി അവിടുന്ന് പുറത്താക്കുന്നത്. അതിലെ മെയിൻ കാര്യം പറയുന്നത് സ്വന്തം സഹപാഠിയുടെ ആ കുട്ടിയുടെ ന്യൂഡ് വീഡിയോ കുട്ടിയെടുത്ത് പബ്ലിഷ് ചെയ്തതിന്റെ കാരണത്തിൽ. തനിക്കെതിരെ അകാരണമായി ഉന്നയിച്ച രേവതിക്കെതിരെ നിലവിൽ തെളിവുകളുടെ ബലത്തിലാണ് അഖിൽ ദേവ് ആരോപണം ഉന്നയിക്കുന്നത്. രേവതി സമ്പത്തിനെ കുറിച്ച് അഖിൽ നടത്തിയ അന്വേഷണത്തിൽ ചൈനയിലെ വെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കെ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിനെ തുടർന്ന് രേവതി പുറത്താക്കപ്പെട്ടു എന്ന് അറിയാൻ സാധിച്ചു. രേവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റിന് ചുവട് പിടിച്ച് അഖിൽ ദേവ് നടത്തിയ അന്വേഷണത്തിലാണ് രേവതിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. രേവതി ചൈനയിലെ വെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കെ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തി അത് ഈ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു. ഈ സംഭവത്തെ തുടർന്ന് 8 മാനസികമായി തളർന്നു പോയ അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി എന്നാണ് കുടുംബത്തെ വിളിച്ചതിൽ നിന്നും അഖിൽ ദേവിന് മനസ്സിലായത്. പരാതി നൽകിയതിനെ തുടർന്ന് രേവതി പുറത്താക്കപ്പെട്ടു എന്നായിരുന്നു ആ കമന്റ്. എന്നാൽ ആ കമന്റിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ യാതൊരുവിധ സീലുകളോ മറ്റു ആധികാരികതയോ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ അഖിൽ ചൈനയിലെ വെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചതിൽ നിന്നും രേവതിക്കെതിരെ 4 യൂണിവേഴ്സിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇതിൽ 4 പരാതിയിന്മേലാണ് രേവതി അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ഇതുകൂടാതെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന 30 വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസ് പെറ്റീഷനും രേവതിയുടെ പേരിൽ ഉണ്ടെന്നും അഖിൽ പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിച്ച ഇതിന്റെ ഡോക്യുമെന്റ്സ് അഖിലിന്റെ പക്കലുണ്ട്. മറ്റു കുട്ടികളോടുള്ള മോശം പെരുമാറ്റവും ഹോസ്റ്റലിൽ വെച്ച് നടത്തിയ മറ്റു ചില സംഭവങ്ങളിലും ഇവർക്കെതിരെ പരാതിയുണ്ടെന്നും അഖിൽ പറയുന്നു. മാത്രവുമല്ല രേവതി സമ്പത്ത് എന്ന വ്യക്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്റെ ഐഡന്റിറ്റി തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. രേവതിയുടെ ഫേസ്ബുക്കിൽ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റായി ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2019 ഇവർ കോയമ്പത്തൂരിലുള്ള KSG കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ BSc സൈക്കോളജി വിദ്യാർത്ഥിയായി ചേർന്നത്. സ്വാഭാവികമായും ഒരു ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കാൻ 3 എടുക്കും. അങ്ങനെയെങ്കിൽ രേവതിക്ക് ആ കോഴ്സ് പൂർത്തിയാക്കാൻ 2022 മാത്രമേ സാധിക്കൂ. പിന്നെ എങ്ങനെയാണ് അവർ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റായി ജോലി ചെയ്യുന്നത്? ഇത് തന്നെ രേവതിയുടെ ആളുകളെ പറ്റിക്കൽ ആണ് എന്ന് മനസ്സിലാക്കാം. സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ അവർ പലരെയും കൗൺസിലിംഗിന് വിധേയമാക്കുന്നുണ്ട്.
അങ്ങനെ കിട്ടുന്ന ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അവരെ രേവതി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായും പരാതിയുണ്ട്. ഇങ്ങനെ ഇവർ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്ന് പുറത്തു വരേണ്ടതാണെന്നും അഭിൽദേവ് ആവശ്യമുന്നയിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ഇവരുടെ വ്യക്തിത്വമാണ്. ഒട്ടും ശുദ്ധമല്ലാത്ത ഒരു വ്യക്തിയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നത് അപഹാസ്യമാണ്. താൻ ഇന്നുവരെ മറ്റൊരാളെയും ലൈംഗികമായോ മറ്റേതെങ്കിലും തരത്തിലോ ഉപദ്രവിച്ചിട്ടില്ല. രേവതിയുടെ പ്രശ്നം എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നും അഭിൽദേവ് പറയുന്നു. 2015 താൻ നടത്തിയ കേരള ഫാഷൻ ലീഗുമായി ബന്ധപ്പെട്ടാണ് തനിക്ക് രേവതിയുമായി ബന്ധമുണ്ടായത്. രേവതിയാണ് തന്നെ ഇങ്ങോട്ട് ആദ്യമായി വിളിക്കുന്നത്. ചൈനയിൽ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഫാഷൻ മേഖലയിൽ വലിയ താല്പര്യമുണ്ട്, ഷോകളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞൊക്കെയായിരുന്നു രേവതി തന്നെ ബന്ധപ്പെട്ടത്. ഒരു പുതുമുഖം എന്ന നിലയിൽ ഫാഷൻ ലീഗിൽ ഒരു അവസരം കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തത്. 2016 March 3 കൊച്ചിയിൽ വെച്ച് നടന്ന ഷോയിൽ രേവതിക്ക് അവസരം കൊടുത്തു. ഈ ഷോയ്ക്ക് ശേഷം 1-2 രേവതി തന്നെ വിളിച്ചു. എന്നാൽ പിന്നീട് കഴിഞ്ഞ 5 രേവതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. മുൻപ് വിളിച്ച ഒരു കോളുകളും 10 പോലും ദൈർഘ്യമില്ല. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും അഭിൽദേവ് പറയുന്നു. ഒരു കാര്യവുമില്ലാതെയാണ്, ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് തനിക്കെതിരെ രേവതി ആരോപണം ഉന്നയിച്ചത്. രേവതിയുടെ ഈ ആരോപണം കാരണം ഉണ്ടായ നാണക്കേടും ബുദ്ധിമുട്ടും ചെറുതല്ലെന്നും ഇതിന്റെ വിഷമം മൂലം തന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചില്ല എന്നത് ഭാഗ്യമായി കരുതുന്നു എന്നും അഭിൽദേവ് പറയുന്നു. ഇതിൽ ഒരു ബാങ്ക് ജീവനക്കാരനും രേവതിയുടെ മീറ്റു ആരോപണത്തിലുണ്ട്. ലോൺ എടുത്തിട്ട് അടയ്ക്കാത്തത് മൂലം ഈ ജീവനക്കാരൻ രേവതിയെ വിളിച്ചതുകൊണ്ടാണ് അയാൾക്കെതിരെ രേവതി ആരോപണം ഉന്നയിച്ചത്. ഒരു DYFI പ്രവർത്തകനും ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. നടൻ സിദ്ദീഖിനെതിരെ ഈ പെൺകുട്ടി ഇട്ട പോസ്റ്റിൽ കമന്റ് ചെയ്തു എന്നതിന് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് സ്റ്റേഷൻ SI ഇവരെ ഉപദേശിച്ചു. അതിനാൽ ഈ SIക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തന്നെ പീഡിപ്പിച്ചവരെന്ന് പറഞ്ഞ് രേവതി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരാളുമായി ആ പോസ്റ്റ് ഇടുന്നതിന് തലേ ദിവസം അവർ ഫോണിൽ സംസാരിച്ചിരുന്നു. 1 മുമ്പ് ഇയാളെ തന്നെ പണം ആവശ്യപ്പെട്ടും വിളിച്ചിരുന്നു. പലരും ഇത്തരം വിവാദങ്ങളുടെ ഭാഗമാകേണ്ട എന്ന് കരുതിയാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നും അഭിൽദേവ് പറയുന്നു. ഇതൊരു തരം പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായി കാണാനേ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതിയാണ് ഇപ്പോൾ അഭിൽ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു ലൈവിൽ മുഴുവൻ ഫാഷൻ ഇൻഡസ്ട്രിയെ തന്നെ ഈ കുട്ടി കുറ്റം പറയുന്നുണ്ട് എന്നും അഭിൽദേവ് വ്യക്തമാക്കുന്നു. WCC അംഗം എന്ന ഐഡന്റിറ്റി ഉയർത്തിക്കാണിച്ചാണ് ഇവർ താൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അഭിൽദേവിന്റെ ഭാര്യ ശില്പ WCCക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ 3 ഒരുവിധ മറുപടിയും ലഭിച്ചിട്ടില്ലെന്നും അഭിൽദേവ് പറയുന്നു. WCC ഇതിന് ഉത്തരം നൽകിയേ മതിയാകൂ. ഇത്തരം ഒരു വിഷയമുണ്ടായിട്ട് ഒരു അംഗം പോലും ഇടപെട്ടിട്ടില്ല എന്നതും തീർത്തും നാണക്കേടാണ്. WCC എന്ന സംഘടന എന്തിനാണ് തുടങ്ങിയത്? മീറ്റു പോലുള്ളവർക്ക് വേണ്ടി മാത്രമാണോ എന്നും അഭിൽദേവ് ചോദിക്കുന്നു. രേവതിയുടെ ആരോപണങ്ങൾ തീർത്തും കളവാണെന്നും ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും തനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ രേവതി സമ്പത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നും അഭിൽദേവ് അന്വേഷണത്തോട് വ്യക്തമാക്കി.